എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ യാത്ര ഇപ്പോൾ കിളിമഞ്ചാരം കഴിഞ്ഞ് റുവാണ്ടയിലെത്തി നിൽക്കണം. ഇത് എവിടെ പോയി അവസാനിക്കും? എന്താണ് പ്ലാന്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇനി വീണ്ടും നെക്സ്റ്റ് ടാൻസാനിയയിൽ പോയിട്ട് ഞാൻ ഏകദേശം ഒരു 2 മാസത്തെ കൂടുതലായിട്ട് സൈക്ലിംഗ് യാത്ര ഇങ്ങനെ ഒരു നിർത്തി വെച്ചേക്കുവാണ്. കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ആയിട്ട് അങ്ങനെ മാറ്റി വെച്ചേക്കാണ്. അപ്പൊ അത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് എന്റെ സൈക്കിളെല്ലാം കുറെ സാധനങ്ങളെല്ലാം ഡാർസലാമിലാണ് ഇരിക്കുന്നത്. സോ ഡാർസലാമിൽ പോയിട്ട് അവിടുന്ന് നെക്സ്റ്റ് മലാവി, പിന്നെ ഞാൻ അവിടുന്ന് സാംബിയ, പിന്നെ അംഗോള, നമീബിയ, ബോട്സ്വാന, അങ്ങനെ ഞാൻ സൗത്ത് ആഫ്രിക്ക വരെ, ഇപ്പോൾ ഈ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ സൗത്ത് ആഫ്രിക്കയിൽ നിർത്തി പിന്നെ നാട്ടിൽ പോയി അവിടുന്ന് വീണ്ടും വേറെ വിസ എടുത്ത് വേറെ യാത്രകൾ. കുറെ ആഫ്രിക്കയല്ല, ഞാൻ ഓസ്ട്രേലിയ, സൗത്ത് അമേരിക്ക ഒക്കെയാണ് ഇങ്ങനെ പ്ലാനിങ്ങിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ശരിക്ക് മലാവിയിൽ വെച്ച് നമുക്ക് കാണാം എന്നായിരുന്നു നമ്മൾ പറഞ്ഞത്, പക്ഷെ റുവാണ്ടയിൽ വെച്ച് തന്നെ കാണാനുള്ള ഭാഗ്യമുണ്ടായി. പിന്നെ അതുപോലെ ഇത് കാണുന്ന യുവാക്കൾക്ക് അറിയാനൊരാഗ്രഹം, കല്യാണം എന്താ പ്ലാന്? അങ്ങനെ കല്യാണം അങ്ങനെ ഞാൻ അതിനെപ്പറ്റിയൊന്നും സീരിയസ് ആയി ഞാൻ ഒരുപാട് ആലോചിച്ചിട്ടില്ല. പിന്നെ യാത്രയിലും അല്ലാത്ത സമയങ്ങളിലൊക്കെ ഒരുപാട് പ്രണയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സോ അങ്ങനെ ഒരു എനിക്ക് കല്യാണം കഴിക്കുന്നതിനോട് ഒരു എതിർപ്പും ഇല്ല. ഇനി ഞാൻ കഴിക്കോ ഇല്ലേന്ന് പോലും എനിക്കറിയില്ല. പക്ഷെ കല്യാണം കഴിച്ചാലും ഒരു നമ്മളുടെ നാട്ടിൽ ആ ഒരു കൾച്ചർ ഫോളോ ചെയ്യുന്ന പോലെ, അതായത് ഒരു ഫാമിലിയായി എന്തെങ്കിലും ജോലി ചെയ്ത് ഡെയിലി വീട്ടിലേക്ക് തിരിച്ചു വന്ന് കുട്ടികളായി അവരെ നോക്കി ആ ഒരു ജീവിതം എനിക്ക് ഫോളോ ചെയ്യാൻ തീരെ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരാളാണ്. സോ കുട്ടികളെ പറ്റി ഞാൻ എനിക്കൊരിക്കലും അതിന് പറ്റില്ല, അതുകൊണ്ട് എനിക്കത് താല്പര്യമില്ല. പക്ഷെ കല്യാണം കഴിക്കോ ഇല്ലേ എന്നുള്ളത് അതെന്റെ എനിക്ക് തോന്നുന്ന എനിക്ക് പറ്റിയൊരു പാർട്ട്ണറെ കിട്ടുവാണെങ്കിൽ ഞാനത് ചെയ്യും. എനിക്ക് എന്റെ പാർട്ട്ണർ എന്റെ കൂടെ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളായിരിക്കണം. യാത്രേനെ എന്താ പറയാ, ഞാൻ യാത്രേനെ കാണുന്നത് ഒരു എന്തോ ഒരു ഇതായിട്ടാണ്, അതുപോലെ തന്നെ കാണാൻ സാധിക്കണം. അതായത് ക്യാഷ് എന്നുള്ളതല്ലോ, അതല്ല ഒരിക്കലും അല്ല. ഒരുമിച്ച് യാത്ര ചെയ്ത് ജീവിതം അടിച്ചു പൊളിക്കാനുള്ള, അതായത് എന്റെ ജീവിതകാലം മൊത്തം ഞാൻ യാത്ര ചെയ്ത് ജീവിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. എനിക്ക് ഒരു സ്ഥലത്ത് സെറ്റിൽ ആവാൻ താല്പര്യമില്ല. അപ്പൊ അതുകൊണ്ട് അപ്പൊ ഞാൻ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എന്റെ പാർട്ട്ണർ എന്റെ കൂടെ വേണ്ടേ? അപ്പൊ എന്റെ കൂടെ അതേപോലെ യാത്ര ചെയ്യാൻ താല്പര്യമുള്ള ഒരാളാണെങ്കിലാണല്ലോ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇതിൽ ഒരു പോയിന്റ്, പിന്നെ ഈ യൂട്യൂബിൽ നിന്ന് തന്നെ കിട്ടുന്ന ക്യാഷ് നിങ്ങൾ യാത്രക്ക് യൂസ് ചെയ്യാന്ന് അല്ലേ? അതെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നമല്ലാതെ യാത്ര ചെയ്യാൻ പറ്റും എന്നാണ്. ഞാന് ഇപ്പോ ഉള്ളത് മെയിൻ ഇൻകം സോഴ്സ് എന്ന് പറഞ്ഞാൽ യൂട്യൂബും പിന്നെ ഇൻസ്റ്റയില് പ്രൊമോഷൻസ് കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷെ എനിക്ക് ഒരു യൂട്യൂബ് കുറച്ചും കൂടെ വളരുവാണെങ്കിൽ അതിൽ നിന്ന് കുറച്ചുകൂടെ ക്യാഷ് കിട്ടുവാണെങ്കിൽ ആ ക്യാഷ് സേവ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ബിസിനസ് സൈഡായിട്ട് ചെയ്യണം എന്നാഗ്രഹമുണ്ട്. അതായത് വേറെ ആളെ ഏൽപ്പിച്ചിട്ട് എനിക്ക് അതിൽ നിന്ന് കുറച്ച് പ്രോഫിറ്റ് കിട്ടുന്ന പോലെ, അതായത് എന്റെ യാത്രകൾ ചെയ്യുകയും വേണം, എനിക്ക് യാത്രകൾ ചെയ്യണം, ആ നോക്കി നടത്താൻ ഒരാള്, അങ്ങനെയുള്ള രീതിയിൽ എനിക്ക് ഇതുണ്ട്. കാരണം യൂട്യൂബ് എന്ന് പറയുന്നത് നമുക്കൊരു ഉറപ്പില്ലാത്ത കാര്യമാണല്ലോ. സോ എത്ര നാള് നമ്മളത് നിൽക്കും എന്ന് നമുക്കൊരു ഉറപ്പില്ല. അതുകൊണ്ട് തന്നെ എന്താ പറയാ, ബാക്കപ്പ് എന്നുള്ള രീതിയിൽ എന്തെങ്കിലും വേണോ? നല്ല ഐഡിയയാണ്. അതെ, നമ്മളെ പ്രേക്ഷകരോടും യുവാക്കളോടും യുവതികളോടും ഫാമിലിയോടൊക്കെ എന്താ പറയാനുള്ളത്? എനിക്ക് എന്താ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മൾ ജീവിക്കാം. ചില ആളുകൾക്ക് ഫാമിലി ആയിട്ട് ജീവിക്കാനായിരിക്കും ആഗ്രഹം. എനിക്ക് ഇങ്ങനെ യാത്ര ചെയ്ത് ജീവിക്കാനാണ് ഇഷ്ടം. അപ്പോൾ നമ്മൾക്ക് എന്താണോ ഇഷ്ടം, നമ്മൾക്ക് എന്താണോ സന്തോഷം തരുന്നത്, അതുപോലെ ജീവിക്കുക. പിന്നെ എന്താ പറയുക, എൻ്റെ യാത്രകൾ കണ്ടിട്ട് കുറേ പെൺകുട്ടികളാണ് അധികം ആളുകളും ഒറ്റയ്ക്ക് പോകാൻ പേടിക്കുന്നവരും, അല്ലെങ്കിൽ സൊസൈറ്റി ഒരു പേടി കൊടുക്കുന്നതും. അപ്പോൾ അതും പോസിബിളാണ് എന്ന് ഞാൻ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ എന്നെപ്പോലെ മറ്റുള്ള പെൺകുട്ടികൾക്കും യാത്ര ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്കെപ്പോഴും തോന്നാറുണ്ട് കുറേ ആളുകൾ എൻ്റെ യാത്ര കണ്ടിട്ട് അതേപോലെ യാത്രകൾ ചെയ്തു തുടങ്ങണം. യാത്രകളെന്ന് മാത്രമല്ല, പല കാര്യങ്ങളും ഇപ്പൊ ഒരു ജോലിക്ക് പോകാൻ പോലും മടിക്കുന്ന, അല്ലെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, പേടിച്ച് നിൽക്കുന്നവർ അത് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. പിന്നെ എസ്പെഷ്യലി പെൺകുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കണം. അതായത് നമ്മളെപ്പോഴും ഒരാളെ ഡിപ്പെൻഡൻ്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മൾ ഒരു എന്താ പറയുക, അത് നമ്മളെ സ്വന്തം ഫാദറോ നമ്മളുടെ ഹസ്ബൻഡോ ആണെങ്കിൽ പോലും നമ്മളുടെ കയ്യിൽ പൈസ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ഡ്രസ്സോ ഒരു മിഠായി വാങ്ങാൻ പോലും നമ്മൾ അവരുടെ അടുത്ത് നിന്ന്, അതാണായാലും പെണ്ണായാലും അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്.
അപ്പോൾ ഇപ്പോൾ എനിക്കൊരു പാർട്ട്ണർ ഉണ്ടെങ്കിൽ ആ പാർട്ട്ണർക്ക് എനിക്ക് ഈക്വലായിട്ട് എന്താ പറയുക ജോലി ആയാലും എല്ലാം ഉണ്ട് തന്നെ. ഒരാൾക്ക് എന്താ പറയുക എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ സഹായിക്കാൻ നമ്മളുടെ പാർട്ട്ണർക്ക് സാധിക്കണം. അപ്പം അതാണല്ലോ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരിത്. സോ എനിക്ക് പറയാനുള്ളത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കൂടുതലും നമ്മുടെ നാട്ടിൽ പെൺകുട്ടികളാണ് അങ്ങനെ ഇല്ലാതെ നിൽക്കുന്നത്. അപ്പം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുവാണെങ്കിൽ നമുക്ക് നമ്മളുടെ കയ്യിൽ ക്യാഷ് വരുമ്പോൾ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കലി കുറച്ചൊരു ധൈര്യം വരും. പിന്നെ സ്വന്തമായിട്ട് നമ്മളുടെ ആഗ്രഹങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ ഒരു ഇതുണ്ടാവും. അല്ലെങ്കിൽ നമ്മളെപ്പോഴും നമ്മളുടെ മനസ്സിൽ എനിക്ക് അവിടെ പോകണം എന്നാഗ്രഹമുണ്ട്, പക്ഷെ ഇനി എൻ്റെ ഫാദറെ വിടില്ല അല്ലെങ്കിൽ ബ്രദറെ വിടില്ല എന്ന് ആലോചിച്ചിരിക്കുവാണെങ്കിൽ നമ്മളെ കയ്യിൽ പൈസ ഇല്ലല്ലോ എന്ന് പറഞ്ഞ് നമ്മളുടെ ആഗ്രഹം വേണ്ടാന്ന് വെക്കണ്ട. നമ്മളെ കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി അത് സ്വന്തമായിട്ട് തീരുമാനം എടുക്കാനുള്ളൊരു ഒരു പവർ കിട്ടും. സത്യം. ആഫ്രിക്കയിലെ ഏറ്റവും വലിയ മൗണ്ടെയിൻ നിങ്ങൾ കയറി ഇറങ്ങിയ വീഡിയോസ് കണ്ടു. ഓക്കെ. അപ്പോൾ അത് നിങ്ങളത് ഭയങ്കര ഒരു സ്വപ്നമായിരുന്നു. അതെ. അത് കയറിയ എക്സ്പീരിയൻസും കൂടെ ഉണ്ടായിരുന്നവരും പിന്നെ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്ത് വേറെ ആരും സപ്പോർട്ട് ചെയ്തോ? ഇല്ല ഇല്ല, സ്വന്തമായിട്ട് തന്നെ ആഗ്രഹങ്ങൾ നേടിയെടുക്കുക തന്നെയാണ്. എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? എന്താ പറയുക, ഇതുവരെ കിട്ടാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്താ പറയുക, ഒറ്റ വാക്കിൽ എനിക്കത് പറയാൻ പറ്റില്ല. അത്രയും ഒരു എന്താ പറയുക ഒരു മെമ്മറബിൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. 7 ദിവസത്തെ ലെമോഷോ എന്ന് പറഞ്ഞ റൂട്ടാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ കൂടെ 2 ആളുകളാണ് ട്രക്കിങ്ങിന് ഉണ്ടായിരുന്നത്. അവർ മലയാളീസ് തന്നെയാണ്. അത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നതാണ്. അവർ ഇന്ത്യയിൽ നിന്നും ഇതിനായിട്ട് തന്നെ വന്നതാണ്. കണ്ണൂരുള്ള 2 മലയാളികളായിരുന്നു. ഒന്ന് സുദീപ്, ഗോകുൽ എന്ന് പറഞ്ഞ 2 ആളുകളാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ 3 പേര് ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. നമ്മളെ കൂടെ ഓൾറെഡി ഒരു ടീം ഉണ്ടാവും, നമ്മളെ കുക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട്. അങ്ങനെ ഒരു 15-20 പേരൊക്കെ ഉണ്ടാവും. അവര് നമുക്കുള്ള എല്ലാ സൗകര്യങ്ങളും ഈവൻ ടോയ്ലറ്റ് വരെ അവര് ക്യാരി ചെയ്യും. നമ്മളുടെ ലഗേജ് എല്ലാം ക്യാരി, നമ്മൾ ക്യാരി ചെയ്യേണ്ടത് നമ്മളുടെ ഡേ ബാഗ് എന്ന് പറഞ്ഞ ബാഗിൽ 2-3 ലിറ്റർ വെള്ളം, പിന്നെ സ്നാക്സ് ആവശ്യം വരും. നമ്മൾ അത്രയും കലോറി ബേൺ ചെയ്യുന്നതായതുകൊണ്ട് നമുക്ക് കലോറി ഇൻടേക്ക് വേണം. സ്നാക്സ് എന്തെങ്കിലും നട്ട്സ് ആയാലും ചോക്ലേറ്റ്സ്, പ്രോട്ടീൻ ബാറ്, അങ്ങനെ എന്തൊക്കെ നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റുമോ അതെല്ലാം, പിന്നെ എമർജൻസി വെറ്റ് വൈപ്സ്, പിന്നെ എന്തൊക്കെ, പിന്നെ മഴ പെയ്യാൻ ചാൻസ് പറയാൻ പറ്റില്ലല്ലോ വെതറിന്റെ കാര്യം. അപ്പോൾ അതുകൊണ്ട് റെയിൻകോട്ട് നമ്മളുടെ ഇതിലുണ്ടാവണം. അപ്പൊ അങ്ങനെയുള്ള കുറച്ച്, പിന്നെ സൺഗ്ലാസ് കാര്യങ്ങള്, അങ്ങനെയുള്ള എല്ലാം. അതെ, അതായത് ഓരോ ക്ലൈമറ്റും സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെ മാറും. തണുപ്പ് നല്ല വരും, മൈനസ് വരും ഇടയ്ക്ക് രാത്രി, പിന്നെ പിറ്റേ ദിവസം വരുമ്പോൾ ഉച്ച സമയത്ത് വെയിലുണ്ടാവും. ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ക്ലൈമറ്റ് മാറിക്കൊണ്ടിരിക്കും. അതെ, ഡയമോക്സ് എന്ന് പറഞ്ഞ മെഡിസിൻ നമ്മൾ അത് കഴിക്കേണ്ടതാണ്. അതായത് നമ്മൾ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ പോകുന്ന സമയത്ത് നമുക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാവും. ചിലർക്ക് ഛർദി ഉണ്ടാവും, ചിലരുടെ ഒരു അധികം ആളുകളുടെയും നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള വിശപ്പ് നഷ്ടപ്പെടും. നമ്മളെ കൊണ്ട് നമുക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അതിനെല്ലാം പ്രിവെൻറ്റ് ചെയ്യാമെന്ന് പറയാൻ പറ്റില്ല. എന്നാലും ഒരുപാട് എക്സ്ട്രീം ലെവലിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി ഡയമോക്സ് രാവിലെയും രാത്രിയും ഒരു 1/2 വീതം നമ്മൾ കഴിക്കണം. അത് കഴിച്ചാലും നമുക്ക് എക്സ്ട്രീം തലവേദനയും തലകറക്കം എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. എനിക്ക് ഓൾറെഡി ഹൈ ആൾട്ടിറ്റ്യൂഡ് സിക്നെസ് ഉള്ള ആളാണ്. എന്നാലും നമ്മളുടെ ആഗ്രഹങ്ങൾ നമുക്ക് നേടിയെടുക്കണമല്ലോ. അങ്ങനെ ഞാൻ 2 കൽപ്പിച്ച് ഇറങ്ങിയതാണ്. ആക്ച്വലി ഞാൻ ഈ ഒരു കിളിമഞ്ചാറോ ട്രക്കിങ്ങിനായിട്ട് ഞാൻ ഒട്ടും പ്രിപ്പയർഡ് അല്ലാതാണ് പോയത്. ഒരുപാട് ആളുകളെല്ലാം കുറേ നാളുകളായിട്ട് വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്താണ് പോവാറ്. പക്ഷെ ഞാനൊട്ടും അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ഒരു ലാസ്റ്റ് ഒരാഴ്ച രണ്ടാഴ്ചയാണ് ഞാൻ അതിൽ ഫോക്കസ് ചെയ്തിട്ട് പോലും ഉണ്ടായുള്ളൂ. എന്നാലും എന്തായാലും എനിക്ക് തോന്നി അത് ചെയ്യുന്നു, അങ്ങനെ ഞാൻ പോയതാണ്. അങ്ങനെ ഞാൻ സബ്മിറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല. എനിക്കൊരു 2 കിലോമീറ്റർ കൂടെ ഉണ്ടായിരുന്നു. എനിക്ക് ഓൾറെഡി 2nd ഡേയിൽ തന്നെ എനിക്ക് ട്രാവലേഴ്സ് ഡയറിയ എന്ന് പറഞ്ഞൊരു ലൂസ് മോഷൻ എനിക്ക് വന്നു. അപ്പോൾ അതിനുശേഷം എന്താ പറയുക, അറിയാലോ നമുക്ക് റൂമിലിരിക്കുമ്പോൾ തന്നെ എത്രത്തോളം ഡിഫിക്കൽട്ട് ആവുന്നു. സോ ട്രക്കിംഗ് അങ്ങനെ ഹൈ ആൾട്ടിറ്റ്യൂഡ് മൗണ്ടെയിനിൽ എന്നിട്ടും ഞാൻ ട്രക്ക് ചെയ്തു. 3rd ഡേയിൽ എൻ്റെ അടുത്ത് ഗൈഡ്, നമ്മളെ കൂടെ 2 ഗൈഡ് ഉണ്ടാവും. അപ്പോൾ ഗൈഡ് നമ്മളുടെ ഹെൽത്ത് നമ്മളെ മോണിറ്ററൈസ് ചെയ്തിട്ട് നമ്മളോട് പറയും എന്താണ്. നമ്മളെ അവർ വിടില്ല, അവർ റിസ്ക് എടുത്ത് നമ്മളെ മുകളിലേക്ക് വിടില്ല. അപ്പം 3rd ഡേയിൽ എൻ്റെ അടുത്ത് പറഞ്ഞു, നാളെ നമ്മൾ തിരിച്ചിറങ്ങും, ഈ കണ്ടീഷനിൽ പോകാൻ പറ്റില്ല. ഞാനൊരു ദിവസം 8-10 ടൈംസ് ഒക്കെയാണ് വാഷ്റൂമിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നത്. എന്നിട്ടും ഞാൻ ട്രക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അതെ അതെ, അവർക്ക് ഒരു സിക്നെസ് ഒന്നും ഉണ്ടായില്ല. അതായത് ഈ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ വരുമ്പോഴുള്ള പ്രശ്നങ്ങളാണ്, ചില ആളുകൾക്ക് ഛർദിയാവാം, ചില ആളുകൾക്ക് ഈ ഡയറി ആവാം, പല രീതിയിലായിരിക്കും ചിലർക്ക് എക്സ്ട്രീം
എക്സ്ട്രീം തലവേദനയാവും, ചിലർക്ക് ഓക്സിജൻ ലെവൽ കുറഞ്ഞിട്ട് ബ്രീത്ത് കിട്ടില്ല, പല ഇഷ്യൂസ് ആയിരിക്കും. എനിക്ക് ചെസ്റ്റ് പെയിനും എക്സ്ട്രീം ലെവലിൽ ബ്രീത്ത് എടുക്കുന്ന സമയത്ത് ചെസ്റ്റ് പെയിൻ ഉണ്ടായിരുന്നു, പിന്നെ ഡയറിയ. അപ്പൊ അതിന് തന്നെ ഒരു ദിവസം ഞാൻ 15 മെഡിസിൻ ഞാൻ കഴിച്ചിട്ടുണ്ടായി, ഡയമോക്സും. നമ്മളുടെ കയ്യിലും ഞാൻ ഓൾറെഡി ഇതെല്ലാം ക്യാരി ചെയ്തിട്ടുണ്ടായി, അല്ലാതെ തന്നെ നമ്മളുടെ ഗൈഡിന്റെ കയ്യിലും ഉണ്ടാവും. പക്ഷെ നമ്മൾ തന്നെ ക്യാരി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ടെൻഷൻ ഇല്ലാണ്ട് പോവാലോ. സോ ഇത്രയൊക്കെ ഡിഫിക്കൽട്ടി ഉണ്ടായിട്ടും തേർഡ് ഡേയിൽ ഞാൻ ഓർക്കുന്നുണ്ട്, ഞാനിങ്ങനെ അവർ പറഞ്ഞ സമയത്ത് എന്റെ കണ്ണെല്ലാം നിറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്സിജൻ ലെവല് ആദ്യം അവർ ചെക്ക് ചെയ്യും, അപ്പൊ ഓക്സിജൻ ലെവൽ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെയും അവർക്ക് ഇറക്കാനുള്ള റീസൺ, അതായത് നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ ബോഡി എത്രത്തോളം തളർന്നു പോയാലും ഞാൻ എപ്പോ എന്റെ ബോഡി ഞാൻ അത്ര എന്നെ കൊണ്ട് പറ്റുന്നതിന്റെ മാക്സിമം എനിക്ക് പോകണമെന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ കണ്ടിന്യൂ ചെയ്തു. ലൂസ് മോഷൻ കണ്ടിന്യൂസ് ആയിട്ടുണ്ടായിരുന്നു. എന്നാലും ഞാൻ ഫിഫ്ത്ത് ഡേ നൈറ്റിൽ രാത്രി 12 സമ്മിറ്റിലേക്ക് പോകുന്നത്. വെറും 6 ആണ് സമ്മിറ്റ് ഉള്ളൂ, പക്ഷെ മൗണ്ടൻ എന്ന് പറയുന്നത് ഇങ്ങനെ ഇരിക്കുന്നത്, അതായത് നമുക്കിങ്ങനെ നോർമൽ ആയിട്ട് കയറാൻ പറ്റില്ല, പിടിച്ചാണ് നമ്മൾ അങ്ങനെ കയറുന്നത്. അല്ലല്ല, വള്ളിയൊന്നും ഇല്ല, രാത്രിയാണ് നമ്മൾ ട്രക്ക് ചെയ്യുന്നത്. അല്ലാതെ നമ്മള് അതെന്താ പറയാ, അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ്, അത് അനുഭവിച്ചറിയുമ്പോഴാണ്. അതെ അതെ, അതാണ്. അപ്പോ അതും -20 നമ്മൾ പോകുന്നത്. നമ്മളിങ്ങനെ ഫ്രീസ് ആയി പോവും. നമ്മൾ താഴെ 3 മുകളിൽ ഒരു 6-7 ഡ്രസ്സൊക്കെ ഇട്ട് ഫുൾ ജാക്കറ്റ് 2 സോറി ഗ്ലൗസ് 2 ഒക്കെ ഇട്ട് ഫുൾ കവർ ചെയ്തിട്ടായിരിക്കും നമ്മൾ പോകുന്നത്. കൊടും തണുപ്പിൽ രാത്രി ഉറക്കമില്ലാതെ കാറ്റിങ്ങനെ അടിക്കും, നല്ല ഫ്രീസ് ആവുന്ന പോലത്തെ കാറ്റാണ്. ആ കാറ്റിൽ അങ്ങനെയാണ് നമ്മൾ ആ കുത്തനെയുള്ള മല കയറുന്നത്. അതുവരെയുള്ള ദിവസങ്ങളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സമയം ഒരു ചലഞ്ചിങ് ആണ്, അഡ്വഞ്ചർ ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് പ്ലെയിന്, നോർമൽ വഴികൾ. പിന്നെ ആൾട്ടിറ്റ്യൂഡാണ് ഇതിലെ ഏറ്റവും പ്രശ്നം. അത്രയും ഉയരത്തിൽ നിൽക്കുമ്പോൾ പ്ലെയിൻ ആണെങ്കിൽ പോലും നമ്മൾക്ക് അനുഭവിക്കുന്ന, നമ്മൾ 1 പോകുമ്പോൾ തന്നെ നമ്മൾ വേറെ എന്തോ ഒരു വലിയ കാര്യം ചെയ്ത പോലെ തോന്നും. അപ്പോൾ അങ്ങനെ അവസാന ദിവസം ഏകദേശം രാവിലെ 1:00 വരെ ഞാൻ ട്രക്കിംഗ് കണ്ടിന്യൂ ചെയ്തു. അതിനിടയ്ക്കും വാഷ്റൂമിൽ പോകുന്നുണ്ടായി. അങ്ങനെ എനിക്ക് ചെസ്റ്റ് പെയിൻ എക്സ്ട്രീമായി. അങ്ങനെ എക്സ്ട്രീം ഒരു ആൾട്ടിറ്റ്യൂഡ് സിക്നസ് കിട്ടിയപ്പോൾ ഓൾറെഡി ഒരു എന്താ പറയുക, ഒരു 1 തൊട്ടേ എൻ്റെ അടുത്ത് ഗൈഡ് പറയുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ റിസ്ക് എടുക്കാൻ പറ്റില്ല എന്ന്. എന്നിട്ടും ഞാൻ പറഞ്ഞു ഇല്ല, സബ്മിറ്റ് പറയാൻ പോലും സംസാരിക്കാൻ പോലും നമ്മൾ അത്രയും പറ്റില്ല. എന്നാലും ഞാൻ അത് പോകുന്നുള്ള രീതിയിൽ പോയി. എന്നെക്കൊണ്ട് സബ്മിറ്റ് എത്താൻ പറ്റുമെന്നായിരുന്നു എൻ്റെ ഒരു വിശ്വാസം എത്ര വയ്യെങ്കിലും. പക്ഷെ അവസാനം ഒരു പോയിന്റ് എത്തിയ സമയത്ത് അതുവരെ എൻ്റെ ബ്രെയിൻ പറയുന്നതും മൈൻഡ് പറയുന്നതും ഡിഫറെൻ്റ് ആയിരുന്നു. ബ്രെയിൻ പറയുന്നത് തിരിച്ചറങ്ങാനായിരുന്നു. എന്നാലും ഞാൻ എൻ്റെ മൈൻഡ് അത് എത്തണമെന്നുള്ള ഒരു അതീവ ആഗ്രഹം കാരണം ഞാൻ 5 എത്തി. പക്ഷെ 5 എത്തിയപ്പോൾ എൻ്റെ മൈൻഡ് വരെ എനിക്ക് എൻ്റെ ഞാൻ ചിലപ്പോൾ എനിക്ക് തോന്നിപ്പോയി എൻ്റെ ഒരു നിമിഷം ഞാൻ ചിലപ്പോൾ മുന്നോട്ട് പോയാൽ ചിലപ്പോൾ സബ്മിറ്റ് ഞാൻ എത്തുമായിരിക്കും, തിരിച്ച് ഞാൻ എത്തുമോ എന്നൊരു സംശയം തോന്നി. ഞാൻ എൻ്റെ ലൈഫിൽ എന്ത് കാര്യം റിസ്ക് എടുക്കുമ്പോഴും എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളായിട്ട് ജീവിക്കുന്ന ഒരാളാണ്. സോ ഈ ഒരു കാരണത്തിൽ അതവിടെ നിന്ന് പോയത്. അപ്പം എൻ്റെ ഹെൽത്തും എൻ്റെ ലൈഫിനാണ് ഞാൻ അവിടെ ഇമ്പോർട്ടൻസ് കൊടുത്ത്. സോ ഞാൻ തന്നെ ഡിസിഷൻ എടുത്തു താഴേക്ക് ഇറങ്ങാമെന്നുള്ള രീതിയിൽ. അങ്ങനെ പിന്നെ താഴേക്ക് എൻ്റെ കൂടെ ഒരു ഗൈഡ് ഉണ്ട്. എൻ്റെ കൂടെ ഉള്ള 2 ഡിഫിക്കൾട്ടി എല്ലാവർക്കും ഒരുപോലെ ഉണ്ടാവും. പക്ഷെ അവർക്ക് ആൾട്ടിറ്റ്യൂഡ് സിക്നസ് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ഞാൻ ഓൾറെഡി കുറേ മെഡിസിൻ എടുത്താണ് പോയിട്ട്, അവർ ഡയമോക്സ് മാത്രം എടുത്താണ് കയറുന്നത്. അങ്ങനെ അവർ കയറി, അവർ 2 സബ്മിറ്റ് ചെയ്തു. 2 ആണ് ദൂരം എന്നൊരിക്കലും ചോദിക്കരുത്. ആ 2 നമുക്ക് 2000 പോലെയാണ് തോന്നുന്നത്. അങ്ങനെ അത്രയും ആൾട്ടിറ്റ്യൂഡിലല്ലേ നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. 4700 ആൾട്ടിറ്റ്യൂഡിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. മറ്റേത് 5000 നമ്മൾ എത്തേണ്ടത്. അപ്പോൾ അത്രയും ആൾട്ടിറ്റ്യൂഡിൽ അത് രാത്രി ഉറക്കം പോലും ഇല്ലാതെ ആ ഒരു -degree പോകുന്ന ഏറ്റവും ആ ഒരു സബ്മിറ്റ് ഡേ ആ ഒരു 6 മാത്രമാണ് എന്തോ ഒരു വലിയ കാര്യം ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നും. അതുവരെ നമ്മൾ ഞാൻ പറഞ്ഞ ഇടയ്ക്ക് വെച്ച് നമുക്ക് പ്രശ്നങ്ങൾ തോന്നുമെങ്കിൽ പോലും ആ ഒരു 6 ആണ് എന്താ പറയുക, ഇതുവരെ കിട്ടാത്തൊരനുഭവം. ഞാൻ ഇതുവരെ ചെയ്തതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ എക്സ്ട്രീം ലെവലായിട്ട് ഡിഫിക്കൾട്ട്, അതായത് അത്രയ്ക്ക് എങ്ങനെ പറയേണ്ടതെന്ന് അറിയില്ല, അത്രയ്ക്കൊരു ഡിഫിക്കൾട്ടി തോന്നിയത് ആ ഒരു ഇതിലാണ്. ആ സബ്മിറ്റ് ചെയ്ത് അവരോട് തന്നെ ചോദിക്കുമ്പോൾ അറിയാൻ പറ്റും, അവരൊന്ന് മുകളിൽ എത്തിയ സമയത്ത് അവരെന്താണ് മരിച്ചോ ജീവിച്ചോ എന്ന് പോലും അറിയാത്തൊരു
റിലേ പോയൊരവസ്ഥയിലാണ് ഉണ്ടാവുക. അത്രയ്ക്കും ഇതാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇനി കിളിമഞ്ചാറോ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് കുറച്ചും കൂടെ പ്രിപ്പയർഡ് ആയിട്ടുണ്ടെങ്കിൽ, പിന്നെ ഹൈ ആൾട്ടിറ്റ്യൂഡ്, അതായത് ഇപ്പോൾ ഒരു 3000-4000 ഒക്കെ ഓൾറെഡി കുറച്ച് ട്രക്കിംഗ് ചെയ്തിട്ട് അപ്പോൾ നമ്മളെ ബോഡി ആ ആൾട്ടിറ്റ്യൂഡായിട്ട് അഡാപ്റ്റ് ആവും, ഓക്സിജൻ ലെവൽ കുറയുന്ന അഡാപ്റ്റ് ആയിട്ട് പോവുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. ഞാൻ കുറേ നാളുകളായിട്ട് ഒരു വർഷത്തോളമായിട്ട് അങ്ങനെ ട്രക്കിംഗ് ഒന്നും ചെയ്തിട്ടില്ല, ഹൈ ആൾട്ടിറ്റ്യൂഡിൽ അങ്ങനെ നിന്നിട്ടില്ല. അപ്പോൾ മുന്നേ ഞാൻ ലഡാക്കിലെല്ലാം പോയ സമയത്ത് ഓക്സിജൻ യൂസ് ചെയ്ത അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് ഹൈ ആൾട്ടിറ്റ്യൂഡിൽ. അപ്പോൾ അതേപോലെ നമ്മൾ അഡാപ്റ്റ് ആയിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഇതിലൊറ്റ രണ്ട് മൂന്ന് കാര്യങ്ങൾ നോക്കാമെന്ന് പറഞ്ഞാൽ, നമ്മൾ മെൻ്റലി എന്താ പറയുക, ഫുൾ സ്ട്രോങ് ആയിട്ട് പ്രിപ്പയർഡ് ആയിട്ടിരിക്കണം. പിന്നെ കുറച്ചും കൂടെ ഫിറ്റ്നസ്, ഞാൻ ഒട്ടും ചെയ്യാത്ത കാര്യമായിരുന്നു സൈക്ലിംഗ്, പോലും 2 മന്ത്സ് ആയിട്ടില്ലാത്തതുകൊണ്ട് എൻ്റെ ഹെൽത്ത് അത്രയും ഞാൻ നോക്കിയിട്ടുണ്ടായില്ല. അപ്പോൾ ഞാൻ എനിക്ക് തോന്നി ഞാനൊരു 1 മന്ത് എങ്കിലും വർക്കൗട്ട് ചെയ്തിരുന്നെങ്കിൽ മേ ബി കുറച്ചെങ്കിലും എനിക്ക് പോകാൻ പറ്റുമായിരുന്നു. കാരണം അത്രയും സ്റ്റീപ്പാകുമ്പോൾ നമ്മളുടെ കലോറിയും ബേൺ ആവുന്നു, അതേസമയം തന്നെ നമുക്ക് ആൾട്ടിറ്റ്യൂഡ് സിക്നസ്സും എല്ലാം കൂടെ ഒരുമിച്ച് കിട്ടിയപ്പോഴാണ് എനിക്ക് കയറാൻ പറ്റില്ല. എന്നാൽ പോലും എനിക്ക് 1% പോലും എന്താ പറയുക വിഷമമോ ഒരു റിഗ്രറ്റോ ഇല്ല. കാരണം ഞാൻ എൻ്റെ ചെയ്യുന്നതിൻ്റെ ഏറ്റവും മാക്സിമം ലെവലൊക്കെ കഴിഞ്ഞു പോയിട്ടും ഞാൻ പോയി ചെയ്തു. അതെ, അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് എന്തായാലും ഞാൻ സബ്മിറ്റ് ചെയ്തു എന്നതിനേക്കാൾ അപ്പുറം ഞാൻ എന്തോ ഒരു വലിയ കാര്യം ചെയ്തു എന്നൊരു ഫീലാണ് എൻ്റെ മൈൻഡിലുള്ളത്. പക്ഷെ ഇനി ഞാൻ ഒന്നുകൂടെ പ്രിപ്പയർഡ് ആയിട്ട് ഒരിക്കൽ എന്തായാലും സബ്മിറ്റ് ചെയ്യും. ഇപ്പോഴും അതെന്റെ ഒരു ഹാഫ് ഡ്രീമിൽ നിൽക്കുകയാണ്, കാരണം അതെന്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ്. ഇനി ഞാൻ എന്തായാലും ചെയ്യും. നമ്മളിപ്പോ ഇവിടെ ആഫ്രിക്കയിൽ ജീവിക്കുന്ന ഒരുപാട് ആളുകള് പിന്നെ സ്വപ്നം കാണുന്ന ഒരു സംഭവമാണിത്, ഈ കിളിമഞ്ചാരോ. ഞാൻ അതിന്റെ ബേസ് ക്യാമ്പിൽ വരെ പോയിട്ട് അവിടുന്ന് ഇങ്ങനെ ഒരിക്കൽ ഞാൻ വരണ്ടെന്ന് പറഞ്ഞ് തിരിച്ചു പോവാം. കിളിമഞ്ചാരോ നിങ്ങള് ചെയ്തു, വീണ്ടും ചെയ്യും, ഫുള്ളാക്കും, എന്തായാലും എനിക്ക് ഉറപ്പാണ് ഒരിക്കൽ ഒരു പക്ഷേ ഞാനും ചിലപ്പോ അത് ചെയ്യാം, ഉറപ്പില്ല. ഞാൻ അത്രയും ഒരു ഡ്രീം വെച്ചിട്ടില്ല, ആഗ്രഹമുണ്ട്, ഉള്ളിൽ ആഗ്രഹമുണ്ട്. ഒരിക്കൽ ഞാൻ എന്റെ അടി പോയി ഞാൻ പറഞ്ഞു തന്നില്ലേ. പിന്നെ അതുപോലെ ഇനി ഒരു വലിയ മൗണ്ടെയിൻ ഏതെങ്കിലും എക്സ്പ്ലോർ ചെയ്യാനോ സമ്മിറ്റിലെത്താനോ ആഗ്രഹിക്കുന്ന വേറൊരു മൗണ്ടെയിൻ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഈ ലോകത്തുള്ള എല്ലാ കൺട്രീസിലും ഒരു വട്ടെങ്കിലും വിസിറ്റ് ചെയ്തതിന് ശേഷം കുറച്ച് നാൾ ഒരു ഡിഫറെൻറ്റ് രീതിയിലുള്ള യാത്ര എന്നുള്ള രീതിയിൽ ഞാൻ ആലോചിച്ചു, കുറച്ചൊരു 6 മാസത്തോളം അല്ലെങ്കിൽ 1 വർഷത്തോളം കംപ്ലീറ്റ് ട്രക്കിങ്ങും ചെയ്യണം. അതായത് കുറേ മലകളെല്ലാം കയറി, മലകൾ പലതരത്തിലുണ്ടല്ലോ, കുറേ ഗ്രീനറി ഉള്ളതുണ്ട്, ഇല്ലാത്തതുണ്ട്. അപ്പോൾ അങ്ങനെയെല്ലാം എക്സ്പ്ലോർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഒരുപാട് ഞാൻ ആഗ്രഹിച്ചത് കിളിമഞ്ചാറോ മാത്രമാണ് അത്രയും കൂടുതൽ ആഗ്രഹിച്ചിട്ടുള്ളത്. പിന്നെ എന്തെങ്കിലുമൊക്കെ അഡ്വഞ്ചറായിട്ട് കാണുന്ന സമയത്ത്, ചിലപ്പോൾ യാത്ര ചെയ്ത് ഇങ്ങനെ പോകുമ്പോഴായിരിക്കും ഓരോ കാര്യങ്ങൾ നമുക്ക്. പിന്നെ ആമസോൺ കാട്ടിൽ പോയിട്ട് എനിക്ക് കുറച്ച് ഒറ്റയ്ക്ക് കുറച്ചും കൂടെ സർവൈവൽ എന്നുള്ള രീതിയിൽ ഞാൻ ജംഗിൾ എന്ന് പറഞ്ഞൊരു മൂവി കണ്ടിട്ട് അതിൽ ഇൻസ്പയർഡ് ആയിട്ട്, അത് ആക്ച്വലി റിസ്ക് ആയിട്ടുള്ളൊരു കാര്യമാണ്, എന്നാലും എനിക്കത് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമുള്ളൊരു കാര്യമാണ്. ഒറ്റയ്ക്ക് കാട്ടിലെല്ലാം പോയി താമസിച്ചും കുറേ നാൾ സ്പെൻഡ് ചെയ്യണമെന്ന് എനിക്ക്, അതൊരു വലിയ അഡ്വഞ്ചർ ആയിരിക്കും കിളിമഞ്ചാറോനേക്കാൾ അപ്പുറം. കാരണം കുറേ അനിമൽസും എല്ലാം ഉള്ളതാണ്, പാമ്പും അങ്ങനെ എല്ലാം ഉള്ളതായതുകൊണ്ട് ഒരുപാട് ലൈഫിനെ റിസ്ക് എടുക്കുന്ന ഒരു കാര്യമാണ്. എന്നാലും അത് ചെയ്യണം എന്ന് എനിക്കൊരു ആഗ്രഹം മനസ്സിൽ വെച്ചിട്ടുണ്ട്. പിന്നെ അനാക്കോണ്ടൊക്കെ ആയിട്ട് ഒരു യുദ്ധം ചെയ്യണം, അങ്ങനെയൊന്നും ഞാൻ ആലോചിച്ചില്ല. എന്നാലും എനിക്ക് അതെന്തോ ഒരു ആഗ്രഹം, ഞാൻ പറഞ്ഞ ആ സിനിമ കണ്ട് പിന്നെ എനിക്ക് തോന്നിയ ഒരു ആഗ്രഹമാണ്. പിന്നെ ആഫ്രിക്കയിൽ തന്നെ, വെസ്റ്റ് ആഫ്രിക്കയിൽ അയൺ ആൻഡ് ഓർ എന്ന് പറഞ്ഞൊരു ട്രെയിൻ ജേണിക്ക് പറ്റി കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് ആക്ച്വലി ലീഗലാണോ ഇല്ലീഗലാണോ എന്ന് പോലും എനിക്ക് പ്രോപ്പറായിട്ട് അറിയില്ല. പക്ഷെ എൻ്റെ ഒരു ചൈനയിലുള്ള എൻ്റെ ഒരു കൂട്ടുകാരൻ, ആള് 10 വർഷമായിട്ട് കണ്ടിന്യൂസ്ലി യാത്ര ചെയ്യുന്ന, ഞാനിപ്പോൾ 3 വർഷമായിട്ട് കണ്ടിന്യൂസ്ലി യാത്ര ചെയ്യുന്ന ആള്, 10 വർഷമായിട്ട് യാത്ര ചെയ്യുന്ന ഒരാളാണ്, ഏകദേശം 100, അതെ ചൈനയിലുള്ള ആളാണ്, 144 രാജ്യങ്ങളുള്ള ആള് യാത്ര ചെയ്തിട്ടുണ്ട്. അതെ അതെ അതെ, അത്രയും യാത്ര ചെയ്ത ഒരാളാണ്. അപ്പൊ ആളെല്ലാം അത് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഓപ്പൺ ആയിട്ടുള്ള നമ്മളുടെ ട്രെയിൻ ഉണ്ടല്ലോ, അതിൽ നമ്മളെ കൽക്കരി അയൺ ഇതെല്ലാം കൊണ്ടുവന്നതാണ്. അപ്പൊ അതിലിരുന്നിട്ട് ഡെസേർട്ടിന് ഉള്ളിലൂടെ ഉള്ള ഒരു യാത്രയാണ്, അതെ സഹാറ മരുഭൂമിന് ഉള്ളിലൂടെ ഒരു ലോങ്
ജേണിയാണ്, അത് റിസ്ക് ആയിട്ടുള്ള ഒരിതാണ്. അപ്പൊ അത് മോസ്റ്റ് അഡ്വഞ്ചർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത്രയും ലോങ് ടേം ആണ്, അതിന്റെ ഉള്ളിൽ തന്നെ ഇരുന്ന് നമുക്ക് കുളിക്കാനോ പുറത്തു പോകാനോ ഒന്നിനും ഉള്ളതില്ല. അത് സ്റ്റോപ്പ് പോലും ചെയ്യുന്നില്ല. അതെല്ലാം നമ്മൾ ക്യാരി ചെയ്യണം. ഇപ്പൊ കിളിമഞ്ചാര പോകുമ്പോൾ ഇടയ്ക്ക് വെച്ചൊന്നും ഇല്ലല്ലോ, നമ്മൾ ക്യാരി ചെയ്യല്ലേ. അതുപോലെ അതെ അതെ, ഇതും ഏകദേശം അത്രയൊക്കെ തന്നെ വരുള്ളൂ. ആ അപ്പൊ അത് എന്നാലും ആഫ്രിക്കയിലെ എനിക്ക് തോന്നുന്ന ഏറ്റവും വലിയ ട്രെയിൻ ലോങ് ജേണിയാണ് അത്. അപ്പൊ അതിന് ഇരിക്കാനോ അതൊന്നുമില്ല, പൊടി മണ്ണും കൽക്കരിയും വെയിലും എല്ലാം കൊണ്ടിട്ടുള്ള ഒരു എക്സ്ട്രീം ആയിട്ടുള്ള ഒരു അഡ്വഞ്ചർ. ആളുകൾക്ക് പോകാനുള്ള ട്രെയിൻ തന്നെയാണ് അത്, അല്ല ആളുകൾക്ക് പോകാനുള്ളതല്ല അത്. ആ ഞാൻ ഓൾറെഡി ഒരു ഹിച്ചൈക്കർ ആണ്, അപ്പൊ ആ വണ്ടിയിൽ നമ്മൾ ഹിച്ചൈക്ക് ഇതാണ് കേറുന്നത്. അങ്ങനെ അതൊരു വല്ലാത്തൊരു അഡ്വഞ്ചർ ആണ്. അപ്പോ അരുണിമയുടെ ജീവിത എക്സ്പീരിയൻസും നമുക്കുള്ള ഉപദേശങ്ങളും കാഴ്ചപ്പാടുകളും അനുഭവങ്ങളൊക്കെയാണ് നമ്മൾ കേട്ടത്. അപ്പോൾ ഈ വീഡിയോ തൽക്കാലം ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഒരുപാട് നന്ദി ഇത്രയും നേരം നമ്മളെ കൂടെ ഇരുന്നതിനും പിന്നെ നിങ്ങളെ അനുഭവങ്ങൾ പങ്കുവച്ചതിനും ഒരുപാട് നന്ദി. കൂടെ ക്യാമറാമാനായിട്ട് നിന്ന ഷെഫീഖിനും ഇബ്രാഹിമിനും മിഷാലിനും നന്ദി അറിയിച്ചുകൊണ്ട് താങ്ക് യു, ബൈ ബൈ.